നടനായും സംവിധായകനായും തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ്. നിരവധി ചടങ്ങുകളിലാണ് താരം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഏത് ചടങ്ങിൽ പങ്കെടുത്താലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് പൃഥ്വിരാജ്. കലാഭവൻ ഷാജം സംവിധാനം ചെയ്യുന്ന ബ്രദേഴ്സ്ഡേയിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസിഫർ റിലീസ് ചെയ്തതിന് പിന്നാലെയായി അവധി ആഘോഷത്തിനായി വിദേശത്തേക്ക് പോയിരുന്നു താരം. ഇതിനുശേഷമായിരുന്നു ഈ സിനിമയിൽ ജോയിൻ ചെയ്തത്. പൃഥ്വിരാജ് ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന ആവശ്യവുമായാണ് ഷാജൻ അദ്ദേഹത്തെ സമീപിച്ചത്. ചേട്ടൻ സംവിധാനം ചെയ്യണമെന്നും താൻ അഭിനയിക്കാമെന്നും സമ്മതിക്കുകയായിരുന്നു താരം. അങ്ങനെയാണ് താൻ സംവിധായകൻ്റെ കുപ്പായം അണിഞ്ഞതെന്ന് ഷാജൻ പറഞ്ഞിരുന്നു. ബ്രദേഴ്സ് ഡേ സെറ്റിലേക്കുള്ള പൃഥ്വിയുടെ മാസ് എൻട്രിയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ലംബോർഗിനി എന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലാണ് അദ്ദേഹം തന്നെ വാഹന രജിസ്ട്രേഷൻ നടത്തിയത്. കൃത്യമായ നികുതിയും ഒടുക്കിയായിരുന്നു വാഹന രജിസ്ട്രേഷൻ. വാഹനപ്രേമിയാണെന്നും നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു. ലംബോർഗിനി സ്വന്തമാക്കിയതിനെ പരിഹസിച്ചും വിമർശിച്ചുമൊക്കെയുള്ള ട്രോളുകളും പ്രചരിച്ചിരുന്നു. ലംബോർഗിനിയിൽ ലൊക്കേഷനിലെത്തുന്ന പൃഥ്വിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ലംബോർഗിനിയിൽ നിന്നും ഇറങ്ങി നേരെ കാരവാനിലേക്ക് കയറുന്ന താരത്തെയാണ് വീഡിയോയിൽ കാണുന്നത്. നിമിഷ നേരം കൊണ്ടാണ് പുതിയ വീഡിയോ വൈറലായി മാറിയത്. നടനായും സംവിധായകനായും നിറഞ്ഞു നിൽക്കുന്ന താരത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ആകാംക്ഷയാണ്. പൊതുവെ താരചാടയെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അത്തരത്തിലുള്ള വ്യക്തിയല്ല താനെന്നും അടുത്തിടെ പൃഥ്വി തെളിയിച്ചിരുന്നു. പ്രമുഖ ചാനലിൻ്റെ അവാർഡ് സ്വീകരിക്കാനായി സുപ്രിയയ്ക്കൊപ്പം എത്തുന്നിടയിൽ തനിക്കരികിലേക്ക് ഓടിയെത്തിയ കുഞ്ഞ് ആരാധികയ്ക്ക് ഓട്ടോഗ്രാഫും സെൽഫിയും എടുത്തു നിൽക്കുന്ന പൃഥ്വിയുടെ വീഡിയോയും വൈറലായിരുന്നു. പ്രമുഖ ചാനലിൻ്റെ അവാർഡ് സ്വീകരിക്കാനായി സുപ്രിയയ്ക്കൊപ്പം എത്തുന്നതിനിടയിൽ തനിക്കരികിലേക്ക് ഓടിയെത്തിയ കുഞ്ഞ് ആരാധികയ്ക്ക് ഓട്ടോഗ്രാഫും സെൽഫിയും എടുത്തു നൽകുന്ന പൃഥ്വിയുടെ വീഡിയോയും വൈറലായിരുന്നു. മഴവിൽ മനോരമയുടെ പ്രഥമ അവാർഡ് വേദിയിലും പൃഥ്വിരാജ് തിളങ്ങിയിരുന്നു. മികച്ച സംവിധായകനുള്ള പുരസ്കാരമായിരുന്നു താരത്തിന് ലഭിച്ചത്. ഭദ്രനായിരുന്നു പൃഥ്വിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇനി വരാനിരിക്കുകയാണെന്നുമായിരുന്നു ആരാധകർ പറഞ്ഞത്. സുപ്രിയയ്ക്കൊപ്പമായിരുന്നു പൃഥ്വിരാജ് എത്തിയത്. നന്ദനം എന്ന സിനിമയുടെ വെളുത്തിരിയിൽ തുടക്കം കുറിച്ച നന്ദനാണ് പൃഥ്വിരാജ്. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും എത്തിയ ഇളം തലമുറയ്ക്ക് തുടക്കം മുതലേ നല്ല സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമായിരുന്നു താരപുത്രൻ അഭിനയത്തിലേക്ക് തിരിഞ്ഞത്. അധികം വൈകാതെ തന്നെ താൻ അറിയപ്പെടുന്ന നടനായി മാറുമെന്നും ഭാവിയിൽ നിർമ്മാതാവായും സംവിധായകനുമൊക്കെ തന്നെ കാണാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. താരപുത്രൻ്റെ അധിക പ്രസംഗമായാണ് വിമർശകർ ഇക്കാര്യത്തെ വിശേഷിപ്പിച്ചത്. താരപുത്രൻ എന്നതിനും അപ്പുറത്ത് സ്വന്തമായി മേൽവിലാസം നേടിയെടുത്ത് മുന്നേറുന്നതിനിടയിൽ ഓരോ നേട്ടങ്ങളും അദ്ദേഹം എത്തിപ്പിടിക്കുകയായിരുന്നു. തിരക്കിട്ട അഭിനയ ജീവിതത്തിനിടയിൽ എന്നായിരിക്കും സ്വന്തം സിനിമയെന്ന ആരാധകരുടെ ആശങ്കയ്ക്ക് പരിഹാരമായത് ലൂസിഫർ വന്നതോടെയായിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.